Hi friends, welcome to Hemta Graphics. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടിപൊളിയൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നിരവധി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകൾ നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആപ്ലിക്കേഷനിലും വാട്ടർമാർക്കോട് കൂടിയായിരിക്കും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ വാട്ടർമാർക്ക് വരാതെ നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വി എൻ എന്നാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അഡോബ് പ്രീമിയർ പ്രോ പോലുള്ള സോഫ്റ്റ്വെയറിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യത്തില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി. ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ എല്ലാ തരത്തിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ അലോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ താഴെയായിട്ട് പ്ലസ് എന്നൊരു ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ന്യൂസ് പ്രോജക്റ്റ് സ്റ്റോറി ടെംപ്ലേറ്റ് ഓവർലേ എന്നീ ഓപ്ഷനുകൾ കാണാം. ഇവിടെ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഏത് വേണമെങ്കിലും നമുക്കിങ്ങോട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എഡിറ്റ് ചെയ്യേണ്ട ഒരു മൂന്ന് വീഡിയോ ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നമ്പർ വന്നിരിക്കുന്ന കൂട്ടർക്ക് കാണാൻ സാധിക്കും. ആദ്യം ക്ലിക്ക് ചെയ്ത 1, സെക്കൻഡ് ക്ലിക്ക് ചെയ്ത 2, പിന്നെ മൂന്നാമതായി നമ്മൾ ക്ലിക്ക് ചെയ്ത 3 എന്നിങ്ങനെ അറേഞ്ച് ആയിരിക്കുന്നതായിട്ട് കൂട്ടർക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ മൂന്ന് വീഡിയോയും ടൈം ലൈനിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും പോർഷൻസ് ഒക്കെ വേണ്ടാത്തതായിട്ട് വരുത്തില്ലേ, അപ്പോൾ ആ ഒരു പോർഷനിലെത്തുമ്പോൾ നമുക്ക് വീഡിയോ പോസ് ചെയ്യാം. അപ്പം ഞാൻ എന്താ ഈ ഒരു പോർഷൻ വരെ എനിക്ക് വേണ്ട, ഇവിടെ വരെ മതി. അപ്പം ഇവിടെ ഞാൻ വീഡിയോ പോസ് ചെയ്ത് അതിനുശേഷം താഴെ കാണുന്ന സ്പ്ലിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒറ്റ വീഡിയോ ഇപ്പോൾ രണ്ട് വീഡിയോ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്യേണ്ട ആ ഒരു പോർഷനിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്, കീ ഫ്രെയിം, കാർവ്സ്, റീപ്ലേസ് ആൻഡ് ഡിലീറ്റ് എന്നീ ഒരു അഞ്ച് ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു പോർഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, കീ ഫ്രെയിം കൊടുക്കാം, റീപ്ലേസ് ചെയ്യാം, പിന്നെ ഡിലീറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ ഡിലീറ്റ് ചെയ്യാനാണ് പോകുന്നത്, അതിനായി ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു പോർഷൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത പോർഷൻസൊക്കെ കൃത്യമായിട്ടിരുന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് രണ്ട് വീഡിയോകൾക്കിടയ്ക്കായിട്ട് നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടിവിടെ രണ്ട് വീഡിയോയുടെ ഇടയ്ക്കായിട്ടൊരു പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കൂട്ടർക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക്, വൈറ്റ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, സൂം, സൂമിൻ, അങ്ങനെ കുറച്ചധികം എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു വീഡിയോയ്ക്ക് ചൂസ് ആവുന്ന രീതിയിൽ, അതായത് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട് പോകുമ്പം അധികം ബോറാകാത്ത രീതിയിലുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് എന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട് ഒരു ബ്ലാക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് അടുത്ത വീഡിയോ പ്ലേ ആവുന്നത്. അതുപോലെ വൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൈറ്റ് വരും, ഇടയ്ക്കായിട്ട് വൈറ്റ് വരും. പിന്നെ ഇതാ സൂം കൊടുക്കുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ നിന്ന് സൂം ചെയ്ത് മറ്റൊരു വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഒരു എഫക്റ്റ് കൊടുക്കാം. അതിനുശേഷം താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ എന്ന് കാണാം, അതുപോലെ ഒരു ടിക്കും കാണാം. ഇപ്പം ഈ അപ്ലൈ ടു ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടൈം ലൈനിൽ കിടക്കുന്ന വീഡിയോസിൻ്റെ ഇടയ്ക്കായിട്ടെല്ലാം ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത എഫക്റ്റ് വരുന്നതായിരിക്കും.
മൂന്ന് വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് ഈ മൂന്നിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ഒരു എഫക്റ്റ് വേണമെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ചൂസ് ചെയ്ത സൂം എന്ന എഫക്റ്റ് വേണമെങ്കിൽ അത് എല്ലാത്തിലും ഒറ്റയടിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല, നമ്മൾ ഇപ്പം ചൂസ് ചെയ്ത ആ ഒരു രണ്ട് വീഡിയോയുടെ ഇടയ്ക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് ഐക്കണിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇടയ്ക്കും, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു രണ്ട് വീഡിയോയുടെ ഇടയ്ക്ക് മാത്രം ഈ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. ബാക്കിയുള്ള വീഡിയോയുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ എഫക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അടുത്തത് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇതാണ്ട് ഇവിടെ ലെയറായിട്ടാണ് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിന് മുകളിൽ കാണുന്ന ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ലെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മ്യൂസിക്, എഫക്ട്, റെക്കോർഡ് എന്നീ മൂന്ന് ഓപ്ഷനുകൾ കാണാം. ഇവിടെ മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക് നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എഫക്റ്റ്, എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് കൊടുക്കണമെങ്കിൽ, അതായത് ഇപ്പം ഇടിമിന്നലിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എഫക്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ആ എഫക്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഫക്റ്റുകളിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് റെക്കോർഡ്. റെക്കോർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നവർക്കറിയാം നമ്മൾ വോയിസ് ഓവർ ചെയ്യുമല്ലോ. അപ്പോൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. തൽക്കാലം ഞാൻ ഇവിടെ മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നതെല്ലാം എൻ്റെ ഫോണിലുള്ള മ്യൂസിക്കുകളാണ്. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക്കുകളാണ് വ്ളോഗ്, പോപ്പ്അപ്പ്, ഡൈനാമിക്, ഫ്രഷ് എന്നീ കാറ്റഗറിയിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു മ്യൂസിക്കൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. തൽക്കാലം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ കിടക്കുന്ന ഒരു മ്യൂസിക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അതൊന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഓഡിയോ ഇവിടെ ചൂസ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഓഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ഓഡിയോവും ഫേഡിനും ഫേഡ് ഔട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ കാണുന്ന മ്യൂസിക് ബീറ്റ് എന്നത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അധികം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഓഡിയോ നമ്മുടെ ടൈംലൈനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മ്യൂസിക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപ്ലേസ് ചെയ്യാനും ബീറ്റ് കൊടുക്കാനും വോളിയൂം പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോസിലൊക്കെ ഓൾറെഡി ഒരു ഓഡിയോ കാണുമായിരിക്കും. അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തുള്ള ഓഡിയോസൊക്കെ അത് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇതാ താഴെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം എന്നൊരു ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വോളിയം എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വീഡിയോ വോളിയം, BGM വോളിയം എന്നീ രണ്ട് ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ വീഡിയോ വോളിയം എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള വോളിയം നമുക്ക് ഇതുപോലെ കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ആവുന്നതായിരിക്കും. പിന്നീട് VGM വോളിയം എന്നത്, അതായത് ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ആ മ്യൂസിക് മാത്രം നമുക്ക് ഈ ഒരു ഓഡിയോയിൽ കേട്ടാൽ മതിയെങ്കിൽ ആ ഒരു മ്യൂസിക് 100% ആക്കി വെക്കുക. അതുപോലെ താഴെ അപ്ലൈ ടു ഓൾ എന്നതുണ്ട്. അതായത് ഈ ഒരു അപ്ലൈ ടു ഓൾ എന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈംലൈനിലുള്ള എല്ലാ വീഡിയോയിലും, നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത എല്ലാ വീഡിയോയിലും നമ്മളിപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ വീഡിയോയുടെ വോളിയം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അപ്ലൈ ടു ഓൾ എന്നത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു മ്യൂസിക് മാത്രമേ ഇവിടെ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ആ ഒരു വിഷ്വലിലെ ബാക്ക്ഗ്രൗണ്ടിലെ ഓഡിയോ ഓഫായിട്ടുണ്ട്. ഇനി
ഈയൊരു ആപ്ലിക്കേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സ്ലോ മോഷനാണ്. അതായത് ചില വിഷ്വലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സിനിമ സോങ്ങിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, സ്ലോ മോഷനിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് സ്പീഡാവുക, പിന്നെ വീണ്ടും സ്ലോ ആവുക, പിന്നെയും പെട്ടെന്ന് സ്പീഡാവുക, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതിന് സ്പീഡ് റാമ്പിംഗ് എന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഒരു വിഷ്വൽ സ്ലോ മോഷനിലല്ല വരുന്നത്. അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം സ്ലോ, പിന്നീട് കുറച്ച് അടുത്ത നിശ്ചിത സമയത്തേക്ക് ഫാസ്റ്റ്, പിന്നെ സ്ലോ, അങ്ങനെ അങ്ങനെ വരുന്നതിനാണ് ഈ സ്പീഡ് റാമ്പിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സ്പീഡ് റാമ്പിംഗ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് നമ്മുടെ ഈ ഒരു വിഷ്വല് ആ ഒരു സ്പീഡ് റാമ്പിംഗ് കൊണ്ടുവരാൻ നോക്കാം. നമ്മൾക്ക് ഏത് വിഷ്വലാണോ ഈ ഒരു സ്പീഡ് റാമ്പിംഗ് കൊണ്ടുവന്നത് ആ ഒരു വിഷ്വല് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സ്പീഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പ്രീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ഒരു ഡോട്ടൽ ലൈൻ കാണാൻ സാധിക്കും. ഈ ഒരു ലൈനിൽ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ നമ്മുടെ വിഷ്വലിലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന സെൻട്രൽ ലൈന് മുകളിലോട്ട് സ്പീഡ് കൂടുകയും താഴോട്ട് സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആ വിഷ്വലിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതാണ്ട് ഈ ഒരു ഡോട്ട് മുകളിലോട്ട് ഉയർത്തുകയാണ്, പിന്നീട് ഇത് താഴോട്ട്. അതായത് നമ്മുടെ വിഷ്വലില് എങ്ങനെ വേണം നമ്മൾക്ക് സ്പീഡ് റാമ്പിംഗ് ചെയ്യേണ്ട ആ രീതിയിൽ നിങ്ങൾ ഈ ഡോട്ടുകളെ അറേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് എക്സ്ട്രാ ഏതെങ്കിലും ഡോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായി എവിടെയാണോ നമുക്ക് എക്സ്ട്രാ ഡോട്ട് ആഡ് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ എക്സ്ട്രാ ഒരു പോയിൻ്റും കൂടെ നമുക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു വിഷ്വലിനനുസരിച്ച് നമുക്ക് സ്പീഡ് റാമ്പിംഗ് ഒക്കെ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളിതൊക്കെ കൃത്യമായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സ്പീഡ് റാമ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ഡോട്ടിനനുസരിച്ചാണ് ഇവിടെ സ്പീഡ് കൂടിയും കുറയുകയെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് എഫക്റ്റ്. നേരത്തെ നമ്മൾ ചെയ്തത് വീഡിയോകൾക്കിടയിൽ ട്രാൻസിഷൻ കൊടുത്തു, അത് വീഡിയോകൾക്ക് ഇടയിലാണ് ആ ട്രാൻസിഷൻ കൊടുത്തത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കുള്ളിൽ തന്നെ എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം നല്ല ബീറ്റ് കൂടിയ ഏതെങ്കിലും ഒരു മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിന് പരുവത്തിനുള്ള വിഷ്വലിന് ഏതെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കുന്ന അത്തരത്തിൽ നമുക്ക് എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. അതിനായി എഫക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചധികം എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു എഫക്റ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ വിഷ്വലിനകത്തൊരു ബ്ലാക്ക് ബ്ലിങ്ക് വരുന്നതായിരിക്കും. അതേപോലെ അടുത്ത എഫക്റ്റ് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ബ്ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മ്യൂസിക്കിനനുസരിച്ച് നമുക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നല്ല നല്ല എഫക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂട്ടുകാർ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ കൊടുത്തത് രണ്ട് വീഡിയോകൾ മെർജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എഫക്റ്റ് കൊടുത്തത്. ഇത് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്കുള്ളിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോപ്ഷനുള്ളിൽ എഫക്റ്റ് കൊടുക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതുപോലെ ഇവിടെ അപ്ലൈ ടു ഓൾ എന്നത് കൊടുക്കാമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ള് നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ടിക്ക് കൊടുക്കുക. അതുപോലെ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തെന്നിരിക്കട്ടെ. ചില ഫോണുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു വിഷ്വലിന് ഒരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല, അതായത് അതിന് കളറൊക്കെ കുറവായിരിക്കും അല്ലേ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിഷ്വലിൽ കളറൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി കളർ ഫിൽറ്ററുകൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു വിഷ്വലിന് എഫക്റ്റ് ആവുന്ന രീതിയിലുള്ള കളർ ടോൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് നമ്മൾ ഓരോന്നിങ്ങനെ ജസ്റ്റ് നോക്കി
നമുക്ക് സ്യൂട്ട് ആവുന്ന ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഫിൽട്ടർ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ അപ്ലൈ ടു ഓളും കൊടുക്കാം. അതല്ല, ഓരോ വീഡിയോസിന് വേണമെങ്കിലും നമുക്കിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കളർ ഗ്രേഡിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു വീഡിയോ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇപ്പോൾ കൂട്ടുകാർ കണ്ടത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിക്കാണല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് എത്രത്തോളം നല്ലൊരു ഔട്ട്പുട്ട് നമ്മുടെ ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇനി മുതൽ വാട്ടർ മാർക്കൊക്കെ ഇല്ലാതെ നല്ല വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.